മെസ്സിമോനു കണ്ണു തുറക്കും. മെസ്സിമോനു മെസ്സിമോനു എത്ര ഗോൾ അടിക്കും മെസ്സിമോനി പ്രാവശ്യം? നമുക്കും ഒരു മെസ്സി പിറന്നിരിക്കുന്നു. അതും ലോകകപ്പിന്റെ ആവേശം തിളച്ചു മറിയുന്ന ഈ അവസ്ഥയിൽ തന്നെ. മോനും ഇതുപോലെ ഇന്ത്യക്ക് വേണ്ടി നാളെ പന്ത് കളിച്ച് രാജ്യത്തിന് പേരെടുക്കണം. എന്താ കളിക്കില്ല മോനു? പ്രിയപ്പെട്ടവരെ, ഇതാണ് മെസ്സിമോന്റെ ഉമ്മയും വാപ്പയും. ഉമ്മ, ഉമ്മയുടെ പേരെന്താ? ഫാത്തിമ. ഉപ്പയുടെ പേര്? ഷനീർ. ഷനീർ, ആദ്യം ഉമ്മയോട് ചോദിക്കാം, ഈ മെസ്സി എന്നുള്ള പേര് തെരഞ്ഞെടുക്കുമ്പോ അത് ഉപ്പ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഇക്ക അടിച്ചേൽപ്പിച്ചതാണോ? സത്യം പറ. ഫാത്തിമ, ഈ തീരുമാനം എപ്പോഴാണ് ഉണ്ടായത്? ആദ്യം നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാണ് മെസ്സി എന്നാണ്. മെസ്സിയുടെ ഫുൾ പേര് എന്നാൽ അതാദ്യം പറയൂ. ഐദിൻ മെസ്സി. എങ്ങനെയാണ് ഈ ആദ്യത്തെ കുഞ്ഞിന് മെസ്സി എന്നുള്ള പേരിടുന്നത്? എപ്പോഴായിരുന്നു ആ തീരുമാനം? കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള തീരുമാനം. കല്യാണം കഴിച്ചിട്ട് കുഞ്ഞാണാണെങ്കിൽ മെസ്സി നേടും. എങ്ങനെയായിരുന്നു മെസ്സി എന്നുള്ളൊരു പേര്, എന്താ പറയുക, ഫുട്ബോൾ കളിക്കാരന്റെ പേരിടുമ്പോ ഇക്കയ്ക്ക് എന്താ വട്ടാണോ അങ്ങനെയൊക്കെ വിചാരിച്ചോ? അങ്ങനെ വിചാരിച്ചില്ല. മെസ്സിക്ക് തന്നെ മെസ്സിയുടെ പേരിടുന്ന തന്നെയായിരുന്നു. ഈ ഒരുപക്ഷെ പേരിന്റെ പേരിൽ പോലും കലാപങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. മെസ്സി എന്ന് പറയുന്നത് ഞാൻ ക്രിസ്ത്യൻ പേരെന്നൊന്നും പറയുന്നില്ലെങ്കിലും മതപരമായൊരെന്തെങ്കിലും എതിർപ്പ് അങ്ങനെ വല്ല ആശങ്കകൾ ഉണ്ടായിരുന്നു താങ്കൾക്ക്? മതപരമായിട്ടൊരു ആശങ്ക എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എന്റെ ഒരു കുടുംബം എന്ന് വെച്ചാല് തീർത്തൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. എന്റെ അനിയൻ വിവാഹം കഴിച്ചിരുന്നത് ഒരു അന്യ മതത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയാണ്. എന്നിട്ടും നമുക്കൊരു എതിർപ്പ് പോലും ഉണ്ടായിട്ടില്ല. മതപരമായിട്ട് കാര്യത്തോട് നമുക്കൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല. നമ്മൾ മതത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്, മതപരമായ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം കുട്ടിക്ക് നമ്മുടെ ഒരു തീരുമാനം. അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്? നമ്മുടെ നിങ്ങളുടെ രണ്ടുപേരുടെയും നിങ്ങളേത് മതവും ജാതിയും എന്തൊക്കെയായാലും ഫാത്തിമയ്ക്കും ഷമിനും ഫാത്തിക്കും ഷെനീറിനും അവരുടെ തീരുമാനമാണ് അവരുടെ കുട്ടിക്ക് ഉണ്ടാവുക. അതല്ലേ ശരി, ഏറ്റവും യഥാർത്ഥ ശരി. വേണം പേരിടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അറിയിച്ചപ്പോ നമ്മുടെ വീട്ടിൽ, അതായത് എന്റെ വാപ്പയുടെ അനിയനാണ് ഒരു നിർദ്ദേശം പറഞ്ഞത്. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തില് കളി ബിഗ് സ്ക്രീനിൽ കളി നടക്കുന്നുണ്ട്, അപ്പോൾ നമുക്കത് അവിടെ വെച്ച് ഒരു ചടങ്ങ് നടത്താമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും ഒരു നല്ല കാര്യമാണെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് മനോരമ, ഏഷ്യാനെറ്റ്, ദേശാഭിമാനി, മാതൃഭൂമി, 24, അങ്ങനെ പല ന്യൂസും എല്ലാ ന്യൂസുകാരും അവിടെ ഉണ്ടായിരുന്നു. അതും നമുക്കൊരു അനുഭവം, ഒരു വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. കേരളത്തിലൊരു പുഴയിൽ അർജന്റീനയുടെ താരമായ മെസ്സിയുടെ ഒരു ഫ്ലെക്സ് വെച്ചപ്പോൾ അത് ലോകോത്തര ശ്രദ്ധ നേടി. ഫിഫ അത് പങ്കുവെച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായ മെസ്സി മോന്റെ ശ്രദ്ധയും പതുക്കെ പതുക്കെ ലോകം മുഴുവൻ വളർന്നിരിക്കുന്നു. അഭിമാനം തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ മോനും, അവനൊരു ഫുട്ബോൾ താല്പര്യം ഉണ്ടായി, നിങ്ങൾ എല്ലാ രീതിയിലും അവനെ പ്രോത്സാഹിപ്പിക്കും. ഇത് മാമയാണ്, മെസ്സിയുടെ മാമയാണ്. മെസ്സി മാമാ എന്ന് തന്നെ വിളിച്ച് പിന്നാലെ നടക്കണതാണ്. മാമയുടെ പേരെന്താണ്? മുനീർ. മുനീർ ഫാത്തിമയുടെ അനിയനാണ്, ഫാത്തിമയുടെ ചേട്ടനാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മോന് മെസ്സി എന്നുള്ള പേരറിഞ്ഞപ്പോ? അതായത് ഇക്ക സ്വന്തം ഇക്ക ഇത്ത സ്വന്തം ഇത്ത ഇങ്ങനെ ഒരു പേരിടുന്നു എന്ന് പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? സന്തോഷമാണ്. അത് ശരി. ഇങ്ങനെ മെസ്സി അർജന്റീന ആരാധകനാണോ? അർജന്റീന ആരാധകനെ പോലും കൂടുതൽ മെസ്സി എന്ന പ്ലെയറിനോടുള്ളൊരു മെസ്സിനുള്ള ഇഷ്ടമാണ്. മെസ്സിനെ പണ്ട് ക്ലബുകളിലും എല്ലാം കണ്ടിട്ടുണ്ടോ? ആയി ശരി. മെസ്സിനുള്ള പ്രത്യേക താല്പര്യം അത് ഭയങ്കര വൈകാരികമായിട്ട് തന്നെ നിങ്ങൾക്ക് ക്രൈസ് ആണ്. അത് ശരി. കളിക്കാറുണ്ടോ? കളിക്കാറുണ്ട്. അത് ശരി. ഇങ്ങനെ നിങ്ങൾ സഗുട്ടുമ്പം അർജന്റീന ആരാധകരാണോ? അത് ശരി. ഇത് നാലുപേരും, പ്രിയപ്പെട്ടവരെ, നാല് പേരും ഇപ്പൊ നമ്മുടെ ക്യാമറയിലുള്ള നാലു പേര് അർജന്റീനയാണ്. അർജന്റീന നിങ്ങൾ ജനിച്ചിട്ട് ഇതുവരെ കപ്പ് എടുത്തിട്ടില്ല. എങ്ങനെയാണ് അർജന്റീന എന്നൊരു രാജ്യത്തോട്? അർജന്റീന എന്ന രാജ്യത്തോട് ഇഷ്ടം തോന്നുന്നു. എനിക്കൊരു പ്രായം, നമ്മളൊരു കളി കാണുന്ന ഒരു പ്രായം വെച്ച് തുടങ്ങുമ്പോൾ 2006-2010 ആ കാലഘട്ടത്തിലാണ് നമ്മൾ അർജന്റീനയുടെ കളി ഞാൻ കണ്ടുവരുന്നത്. അപ്പോഴാണ് നമുക്ക് 2006 മെസ്സി വേൾഡ് കപ്പ് ഇറങ്ങുമ്പോൾ
ഒരു കണ്ടത് ഓർമ്മയുണ്ടോ? മെസ്സിയെ കണ്ട് ഓർമ്മയുണ്ട്. പിന്നെ നമ്മൾ 2010 തുടങ്ങിയാണ് മെസ്സിയുടെ കളികൾ കണ്ടുവരുന്നത്. പിന്നെ ബാഴ്സലോണയിൽ മെസ്സി കളിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടം. പിന്നെ മെസ്സിയോട് ഡോക്ടർമാർ വരെ ആ കാലനങ്ങില്ല എന്ന് പറഞ്ഞിട്ടും ആ മെസ്സി എന്നൊരു പ്ലെയർ ലോകം കീഴടക്കിയ ഒരു സമയം, അതാണ് മെസ്സിയോടുള്ള കടുത്ത ആരാധനയ്ക്ക് കാരണം. സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഈ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് പോലെ ബ്രസീൽ ഫാൻസും അതൊക്കെ സ്കൂളിലും കോളേജുകളിലൊക്കെ ഉണ്ടാവില്ലേ? എങ്ങനെയായിരുന്നു അവരുടെ ഒരു ഫൈറ്റും എങ്ങനെയൊക്കെയായിരുന്നു? സ്കൂളും കോളേജിലും പഠിക്കുന്നതിലുപരി എന്റെ വീട്ടിലായിരുന്നു ബ്രസീൽ അർജന്റീന പോലും. അതെ, ശരി. നിങ്ങളുടെ ഉമ്മ? എന്റെ വാപ്പ എന്റെ അനിയനും കടുത്ത ബ്രസീൽ ആരാധകരാണ്. കടുത്ത ബ്രസീൽ ആരാധകർ വെച്ചാൽ കടുത്ത ബ്രസീൽ ആരാധകർ. അർജന്റീന ഓരോ തോൽവിയും ഏറ്റുവാങ്ങുമ്പോ ആഹ്ലാദിക്കുന്നവരായിരുന്നു, പടക്കം പൊട്ടിക്കുന്നവരായിരുന്നു, ബിരിയാണി വെക്കുന്നവരായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രഷർ കിട്ടണത് എനിക്ക് എന്റെ വീട്ടിൽ. ശരി, ശരി. അപ്പൊ അതിനതിജീവിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. എങ്ങനെയായിരുന്നു ഫാത്തിമയുടെ വീട്ടില്? ഫാത്തിമയ്ക്ക് എത്ര സഹോദരന്മാരുണ്ട്? എത്ര മക്കളാണ് നിങ്ങള്? അതായത് ഇവന് എത്ര മാമന്മാരുണ്ട്? മാമന്മാരുണ്ട്, രണ്ടുപേരുണ്ട്. അവര് ഈ അർജന്റീനക്കാരായിരുന്നു അതോ വേറെ വല്ല ആൾക്കാർ? ആണോ? നാളെ ഇവൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം മെസ്സി എന്നൊക്കെ വിളിച്ച് പിള്ളേര് വിളിക്കുമ്പോ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഭാവിയിലേക്ക് എങ്ങനെ എന്താ പറയാ അവനെ ഒരു ഹീറോ ആയിട്ട് കാണുന്നു, ചിലപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്? അത് ശരി, ശരി. എല്ലാം ആലോചിച്ചിട്ടാണ് തീരുമാനം. ഈ ഫാത്തിമേനെ നിർബന്ധിച്ച് വിട്ടതാണോ BBA കോഴ്സിനും? നിർബന്ധിച്ച് കെട്ടിച്ച് വിട്ടതാണോ? അല്ല, ഇഷ്ടപ്രകാരം കിട്ടിയത് തന്നെയാണ്. ആയി, ശരി. എത്ര ദിവസമായി അവൻ? ഒരു മാസമായി. നിങ്ങളൊരു വലിയ ചടങ്ങൊക്കെ ചാലക്കുടിയിൽ നടത്തിയൊരു ചാലക്കുടിയുടെ മകനായി, അല്ലെങ്കിൽ ഇപ്പം ഒരു വികാരത്തിന്റെ, കേരളത്തിലെ തന്നെ ഒരു അർജന്റീന വികാരത്തിന്റെ ഒരു മകനായി എങ്ങനെ തോന്നി സ്വന്തം മകൻ ആദ്യത്തെ കുഞ്ഞിങ്ങനെ ഇത്ര വലിയൊരു അറ്റൻഷൻ കിട്ടുമ്പോൾ? ഒരു അമ്മ എന്ന നിലയിൽ, ഒരു ഉമ്മ എന്ന നിലയിൽ വളരെയധികം സന്തോഷം തോന്നി. വലിയൊരു സന്തോഷം. ഉപ്പയ്ക്ക് എങ്ങനെ തോന്നി? അതായത് ചാലക്കുടിയിലെ വളരെ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരൊക്കെ കൂടിയിട്ടാണ് നിങ്ങൾ ആദ്യത്തെ മകന് പേരിടാനുള്ളൊരു ചടങ്ങിൽ വന്നത്, അതെ മെസ്സിക്ക്. എങ്ങനെ തോന്നിയിരുന്നു ആ ഒരു ഉപ്പ എന്നുള്ളൊരു അഭിമാനം? ഉപ്പ എന്നുള്ളൊരു ഇതല്ലേ? ഞങ്ങൾക്ക് വിവാഹം കഴിച്ചതിന് ശേഷം ഒരു ആൺകുട്ടിയാണെങ്കിൽ മെസ്സിയുടെ പേരിടണമെന്ന് അതിയായ മോഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ ആവശ്യം എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞായിരുന്നു. അവർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. പ്രഥമമായിട്ട് തന്നെ അങ്ങനെ ഒരു എതിർപ്പ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആശങ്കയും ഉണ്ടായിരുന്നില്ല, എതിർപ്പും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും പിന്നെ അത് ആദ്യം ഭാര്യയോട് പറഞ്ഞു, എന്നിട്ട് ഉപ്പയോടും ഉമ്മയോടും അത് കൺവേ ചെയ്തോ? എങ്ങനെയായിരുന്നു ആദ്യം? എങ്ങനെയായിരുന്നു അതോ പേരിട്ടിട്ടാണോ പറഞ്ഞു? അല്ല അല്ല, ഞങ്ങൾ ആദ്യം അവരോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു പേരിടാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന്. അവരാരും നമ്മളോട് എതിർപ്പ് പറഞ്ഞായിരുന്നില്ല. പിന്നെ ഞാനിത് ഇത്രയും അധികം ആൾക്കാർ അത് ഏറ്റെടുക്കുമെന്നും ഇങ്ങനെ ന്യൂസായിട്ട് വരുമെന്നും ഞാന്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സംഭവമാണത്. നമ്മ ഇത് ഫാത്തിമയും ഷനീറുടെ ഉമ്മയാണ്. ഉമ്മ, ഉമ്മയുടെ പേരെന്താണ്? ഷീബ. ഉമ്മ, ഇവര് മരുമോനും മരുമോനും മോളും ഇങ്ങനെ മോന്റെ പേര്, അവർ ആദ്യത്തെ മോന്റെ പേര് തന്നെ മെസ്സിയുടെ പേരിട്ടപ്പം ഉമ്മയ്ക്ക് എന്തെങ്കിലും ആശങ്ക തോന്നി അവരിങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തപ്പം? സന്തോഷമായിട്ട്. ശരി, നിങ്ങളുടെ കുടുംബം മുഴുവനും അർജന്റീനയുടെ ആരാധകരാണ്? ആണോ? അത് ശരി. ഇവര് ഉപ്പും ഇവരിങ്ങനെ ഇവരിങ്ങനെ രാത്രിയൊക്കെ കളിയൊക്കെ കാണാതിരിക്കുമ്പോ ഉമ്മയ്ക്ക് എങ്ങനെയാണ് ഉമ്മയ്ക്ക്? ഉമ്മയ്ക്ക് ഉമ്മയും പോയിരിക്കും. സത്യം പറ ഉമ്മ, ആണോ? അതിരിക്കട്ടെ, മെസ്സിയുടെ ജനനസമയം പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് ഉമ്മ തന്നെ പറയൂ. ഡേറ്റ് ആൻഡ് ടൈം, 25 തീയതി. അത് നവംബർ 20 ഒക്ടോബർ 25 സമയം എത്ര? 9:17 മെസ്സി ലോകത്തിന് കണ്ണു തുറന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈരാറ്റുപേട്ടക്കാരാണ്? ഞാൻ ചാലക്കുടിയാണ്. എന്റെ വൈഫിന്റെ ഹൗസ് ഈരാറ്റുപേട്ടയാണ്. എവിടെയാണ് പഠിച്ചതൊക്കെ ഒന്ന് പറയോ? ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേരുകെട്ട കോളേജാണല്ലോ. എല്ലാം ഞാൻ പോസിറ്റീവ് തിങ്കുന്ന ഒരാളാണ് ഞാൻ. പല കമന്റും, അത് എനിക്ക് മാത്രമല്ല, പല കമന്റുകളും നെഗറ്റീവായിട്ട്
അല്ല ഞാൻ ശ്രദ്ധിച്ച അതങ്ങനെ ബ്രസീൽ ആരാധകരൊന്നും അല്ല ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു പൊതുവെ അങ്ങനെ ഒരു പേരിടുന്നതിന്റെ ഒരു ബ്രസീൽ ആരാധകരും അവര് സ്പിരിച്വലായിട്ടുള്ള ഒന്നും ഞാൻ പറയില്ല. കാരണം എന്റെ ഫ്രണ്ട്സ് തന്നെ ഇഷ്ടംപോലെ ബ്രസീൽ ആരാധകരുണ്ട്. അവര് തന്നെ എന്നെ ഫോൺ വിളിച്ചിട്ട് നല്ല അഭിപ്രായം നീ ചെയ്തത് നല്ലൊരു കാര്യം പറഞ്ഞു. ഞാനിതൊരു പേരെടുക്കാനോ ഒന്നും വേണ്ടി ചെയ്തതല്ല. ഞാൻ തന്നെ വിചാരിക്കാത്ത ഒരു സംഭവമാണ് പേരിടണം എന്നുണ്ടായിരുന്നുള്ളൂ. അത് ചുരുങ്ങിയ ഒരു നമ്മുടെ വീടുകളിലും നമ്മൾ വിളിക്കുന്ന ഒരു ഇതായിട്ട്. പക്ഷെ അത് ഇത്തരം ഒരു ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അർജന്റീനയുടെ ഒരു കേക്ക് തന്നെ മുറിച്ചു തോന്നുന്നു നിങ്ങള്? അർജന്റീനയുടെ ഒരു കേക്ക് മുറിച്ചിട്ട് തന്നെയാണ് ആ ചടങ്ങ്. ഞങ്ങൾ അന്ന് ആ ചടങ്ങിൽ വന്നവരൊക്കെ ഈ തീരുമാനത്തെ കുറിച്ച് എന്ത് പറഞ്ഞു? ഇങ്ങനെ ഒരു വല്ലവരും തങ്ങളോട് വ്യക്തിപരമായിട്ടെങ്കിലും ഒരു ആശങ്ക പങ്കുവെച്ചോ? നമ്മളോട് ആശങ്ക ആരും പങ്കുവെച്ചില്ല. എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ട് ആയിരുന്നു. ഇത് നല്ലൊരു തീരുമാനമാണ്. കടുത്തൊരു ആരാധനയുടെ പുറത്ത് ചെയ്ത ഒരു തീരുമാനമായിരുന്നു. നല്ലൊരു തീരുമാനമാണ്. അത് അർജന്റീനൻ ആരാധകർ മാത്രമല്ല ബ്രസീൽ ആരാധകർ, കടുത്ത അർജന്റീനയുടെ കടുത്ത വിരോധികളാണ് ബ്രസീൽ ആരാധകർ. ആ ബ്രസീൽ ആരാധകർ വരെ നമ്മളോട് നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ എന്റെ കുട്ടിക്ക് പേരിടുന്നത് എന്റെ തീരുമാനമാണ്. എന്റെയും എന്റെ വൈഫിന്റെയും തീരുമാനമാണ്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൂർണ്ണ സമൂഹത്തോടു കൂടിയിരുന്ന പേരാണ്. അതിൽ നെഗറ്റീവ് കമ്പനികൾ പലതും ഞാൻ കണ്ടായിരുന്നു. ആൾക്കാർക്ക് പല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് എന്റെ കുട്ടിയാണ്, എന്റെ കുഞ്ഞാണ്, ഞങ്ങളുടെ രണ്ടുപേരും കുഞ്ഞാണ്. ഇപ്പം നിങ്ങൾക്ക് ഫാമിലി വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം, എന്റെ ഭാര്യയുടെ പെർമിഷൻ ഇല്ല. പക്ഷെ ഭാര്യയും ഞാനും ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ്. എനിക്ക് സാധിക്കാൻ കഴിയാത്തത് എന്റെ കുട്ടിയെ കൊണ്ട് സാധിക്കുമെന്നൊരു വലിയ പ്രശ്നമാണ്. ഒരു സ്വപ്നമാണ് നമുക്കുള്ളത്. ഫാത്തിമ, താങ്കളുടെ ഉദരത്തിൽ നിന്ന് വന്ന പിറന്ന ഈ മകൻ അവിടെ ഇന്ത്യൻ ടീമിന് വേണ്ടി ഇന്ത്യൻ ജേഴ്സി അണിയുന്നത് താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, നാലഞ്ച് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആൽബങ്ങളുണ്ട്. അയച്ചു. നിങ്ങൾ അടിസ്ഥാനപരമായി ചാലക്കുടിക്കാർ എവിടെയാണ്? കോട്ടയംകാരാണ്. ഉമ്മയുടെ ജീവചരിത്രം മാത്രം ഒന്നും അറിഞ്ഞില്ല. ഉമ്മ ജനിച്ചും വളർന്നൊക്കെ ഇവിടെ തൃശ്ശൂർക്കാരാണ്. തൃശ്ശൂരാണ് ജനിച്ചത്. ഇവിടെ നമ്മുടെ കുഞ്ഞു മെസ്സിയും ഈ കുടുംബവും വലിയ പ്രതീക്ഷയിലാണ്. ഈ കുറി അർജന്റീന തന്നെ കപ്പെടുക്കും, മെസ്സി ലോകകപ്പോടെ വിടവാങ്ങും, ഗോൾഡൻ ബൂട്ട് മെസ്സിക്ക് തന്നെയായിരിക്കും. നാളെ അഭിമാനമാകാൻ, ഈ രാജ്യത്തിന് അഭിമാനമാകാൻ മെസ്സിയുടെ പേരുള്ള ഈ കുഞ്ഞിനും എല്ലാ ഭാവങ്ങളും നേർത്തുകൊണ്ട് അർജന്റീന ആരാധകർക്ക് പ്രത്യേക അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും വാമോസ് അർജന്റീന.